What's up guys? Welcome to our channel. Hello friends, appo ellavarkum nammude pudhiya oru video like swagatham. Appo nammal innu train cheyan povunnu ningal ellarum parnadhu thanne nammude biceps ne vendite 5 minute alla 6 minute intense aayittulla oru no gym home intense bicep workout aayirikkum nammal cheyan povunnu. Appo guys nammal sadhana cheyyunnathu thanne ore workout ore minute vechittana nammal cheyyunnu. Appo etra workout kal undu ningalku manasilayi kaanam. 6 workout nammal innu cheythu kaanikkunnundu. Valare simple aayittulla workout aanu. Appo adum nammal innu ivada cheythu kaanikkan patti povune. നമ്മൾ കഴിഞ്ഞ വർഷം ഡെൽറ്റിന് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കുപ്പി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബൈസെപ്സിന് കറക്റ്റ് പ്രോപ്പർ ഗ്രോത്ത് കിട്ടാത്തത് ഒന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റായിട്ട് വരുന്നില്ല, ഇല്ലെങ്കിൽ രണ്ടാമതൊരു കാര്യം നമ്മൾ ബൈസെപ്സിൻ്റെ എല്ലാ എഡ്ജും ബൈ എന്ന് പറയുന്നത് തന്നെ രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ബൈസെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈസെപ്സിൻ്റെ രണ്ട് എഡ്ജിനും നമ്മൾ ട്രെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ബൈസെപ്സിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ ബൈസെപ്സിൻ്റെ എല്ലാ എഡ്ജും കറക്റ്റ് ഫോമിൽ ഗ്രോത്ത് ആകാൻ ഏത് റേഞ്ച് ഓഫ് മോഷൻ ചെയ്യണം എന്നുള്ളൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 6 മിനിറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓരോ വർക്കൗട്ട് 1 മിനിറ്റ് വെച്ച്. അപ്പോൾ നമ്മൾ നേരെ ടൈമറിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെ തന്നെ നിങ്ങളും ഈ വർക്കൗട്ട് വെറും കൈകൊണ്ടാണെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ടൈമർ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ടൈമർ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വ്യത്യാസം വരാറുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകാം. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടൈമർ റണ്ണിംഗ് ആണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈസെപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പർ ബൈസെപ്സ് അപ്പർ സൈഡിൽ നമ്മൾ ചെയ്യുകയാണ്. അതായത് ഇത് നമ്മുടെ നോർമൽ ബൈസെപ്പ് കേൾ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്, അതായത് അത് സെക്കൻഡ് ഹാഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതിൻ്റെ മേളിലത്തെ സൈഡ് മേളിൽ നിന്ന് പകുതി വരെ വരുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി, അതായത് നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ റെഗുലർ കേൾസ് ചെയ്യാൻ നേരത്തെ നമ്മൾ താഴത്തു നിന്ന് മേളിലോട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ഫുൾ മോഷൻ വരുന്നുണ്ടാവും, പക്ഷേ ഇത് ഫുൾ മോഷൻ കൊടുക്കുന്നില്ല. ആ ടോപ്പിലുള്ള ഒരു പോർഷൻ മാത്രമേ നമ്മളിങ്ങനെ കൊടുക്കുന്നുള്ളൂ. സ്ക്യൂസ് ചെയ്യുകയാണ്, മാക്സിമം സ്ക്യൂസ് ചെയ്യാണ് മേളിൽ വശം. അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് അടുത്ത റേഞ്ച് ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു, ബൈസെപ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ബൈസെപ്സ് ഗ്രോ ചെയ്യാൻ സാധ്യത കുറവ് ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു നോർമൽ ബൈസെപ്പ് കീറുന്ന തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 3 ആക്കി നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം. അപ്പോൾ കഴിച്ച് ഇതെല്ലാം കൂടെ കൂടുമ്പോൾ തന്നെ ഒരു 3 വർക്കൗട്ടാവും. പക്ഷേ ഏറ്റവും ആ ഒരു കേൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 വർക്കൗട്ടാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ മേളിൽ കൊണ്ടുപോയി മാക്സിമം സ്ക്യൂസ് ചെയ്യാനായിരുന്നു നോക്കിയെങ്കിൽ ഇത് നമ്മൾ താഴെ കൊണ്ടുപോയി മാക്സിമം സ്ട്രെച്ച് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പം സ്ക്യൂസിങ്ങും സ്ട്രെച്ചിങ്ങും പക്ക ആകാനാണ് നമ്മളിങ്ങനെ 2 റസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ എല്ലാ വർക്കൗട്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ കൊടുത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, അതായത് റെസ്റ്റ് മോഷനിലോട്ട് പോകാതെ മാക്സിമം ടെൻഷൻ കൊടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ കൈ ലൂസാക്കി കൊടുക്കരുത്, ആ ടെൻഷൻ അതേപോലെ കീപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള ടെൻഷൻ അതേപോലെ കീപ്പ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും അടിയിലത്തെ ആ സ്ട്രെച്ചാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് മാക്സിമം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മസിൽ മൈൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞ സംഭവം, അതായത് നമ്മൾ ഏത് മസിൽസിനാണ് കളിക്കുന്നതെന്ന് പക്കായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോപ്പർ നമുക്ക് അതിൻ്റെ ഒരു പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ട് രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ വർക്കൗട്ടിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ കേൾസ് അടിക്കുന്നവർക്ക് തന്നെ ആയിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞു, ഇനി നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. സാധാരണ നമ്മൾ പറഞ്ഞു റെഗുലർ പുഷപ്പ്, അല്ല പുഷപ്പ് അല്ല, റെഗുലർ ബൈസെപ്പ് കേൾ, ആ റെഗുലർ ബൈസെപ്പ് കേളിന്റെ അതേ എഫക്ട് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതായത് നമ്മുടെ ഉള്ളിലുള്ള ബൈസെപ്പാടിനായിരിക്കും ഇത് പിടിക്കുന്നത്. മാക്സിമം നമ്മൾ ഇതുപോലത്തെ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാനായിട്ട് നമുക്ക് എത്രത്തോളം കൂടുതൽ എണ്ണം എടുക്കാവോ അത്രത്തോളം എടുക്കുന്നത് നമുക്ക് മാക്സിമം നല്ലതായിരിക്കും. ഇത് നമ്മളെ ബൈസെപ്സിന് പിടിക്കുന്നത് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കാൻ നോക്കുക, അതായത് മേളിലേക്ക് വന്ന് കഴിയുമ്പോൾ പുറത്തേക്ക് കൈ ഒന്ന് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ ബൈസെപ്സിൻ്റെ അകം സൈഡ്, അതായത് ബൈസെപ്സിൻ്റെ ഈ ഇന്നർ സൈഡ് ഉണ്ടല്ലോ, അവിടെ പിടിക്കാനായിട്ട് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വൈഡ് ഗ്രിപ്പുകൾ ബൈസെപ്സിൻ്റെ കേൾ ചെയ്യുമ്പോൾ നമ്മുടെ ബൈസെപ്സിൻ്റെ അകം സൈഡ് ആയിരിക്കും പ്രോപ്പറായിട്ട് പിടിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത് ഇൻറ്റൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2 വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് കയറുക തന്നെ. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വേദന വരുന്നുണ്ട്. പക്ഷേ നമ്മൾ റെസ്റ്റ് എടുക്കാതെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരിക്കലും റെസ്റ്റ് എടുക്കരുത് ഈ വർക്കൗട്ട് കഴിഞ്ഞാൽ, കാരണം വളരെ ചെറിയ വെയിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പറഞ്ഞോട്ടോ.
ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബൈസെപ്സിന്റെ ഇന്നർ സൈഡിന് വേണ്ടിയായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈസെപ്സിന്റെ ഔട്ടർ സൈഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗൈസ് നമ്മൾ ജിമ്മിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മിക്കുന്നത് ഈ പറയുന്ന ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാമർ കേൾസ് എന്ന് പറയുന്ന കേളാണ്. അപ്പൊ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും എന്ന് വെച്ചാൽ ഒരു കൈയിൽ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കയ്യിലോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ചെറിയ വെയിറ്റ് എടുത്തേക്കുന്നുണ്ട്, രണ്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പൊ മാക്സിമം പമ്പിങ്ങിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കൈയുടെ ഗ്രിപ്പ് പിടിക്കുന്നത് കേട്ടോ. ഞാനിപ്പോ പിടിച്ചേക്കുന്നുണ്ടോ, ഈ തമ്പ് നിങ്ങൾ പുറത്തേക്ക് പിടിക്കണം. തമ്പ് ഇങ്ങനെ അകത്തേക്ക് പിടിക്കുന്നതിനേക്കാളും ഭേദം നിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തമ്പ് ഇങ്ങനെ പിടിക്കണം. തമ്പിന്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹാമർ കേൾ ചെയ്യുമ്പോൾ സൂയിസൈഡ് ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രിപ്പാണ് ഇത്. ഇങ്ങനെയാണ് ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹാമർ കേളിൽ ഏറ്റവും കൂടുതൽ പിടുത്തം നമ്മുടെ ബൈസെപ്സിന്റെ പുറത്തേക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രിപ്പാണ് ഈ സൂയിസൈഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം 358 ഓക്കെ 59 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ അടുത്ത വർക്കൗട്ടിലേക്ക് പോവാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മള് ബേസിക്കലി നമ്മള് ജിമ്മിൽ നോർമലായിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഈ മെഷീനിൽ ചെയ്യിപ്പിച്ചിട്ട് എളുപ്പമുണ്ട്. താഴെ ചെറിയ സ്റ്റൂൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ വലിക്കുവാണെങ്കിൽ നല്ല എളുപ്പമുണ്ട്. അത് മാത്രമല്ല കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ മെഷീനൊന്നും സഹായം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിലേക്ക് കറക്റ്റ് പിടുത്തം ഒരു ചെറിയൊരു പിടുത്തം വരും. പക്ഷേ നമ്മൾ ജിമ്മിൽ ഇങ്ങനെ വെയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളതിൽ റോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ടെൻഷൻ നമ്മുടെ ഷോൾഡറിലേക്ക് എക്സ്ട്രാ വരാനായിട്ട് സാധ്യതയുണ്ട്. ജിമ്മിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വർക്കൗട്ട് നമ്മുടെ ഹാമറിങ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കുന്ന നമ്മുടെ ലോങ് ഹെഡ്, നമ്മുടെ ബൈസെപ്സിന്റെ ലോങ് ഹെഡിനാണ് പിടിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്തതൊക്കെ നമ്മുടെ ആ ഒരു കേൾസ് ഉള്ളിലുള്ള ഇതിനായിട്ട് പിടിക്കുന്നെങ്കിൽ ഇത് നമുക്ക് പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറം വശത്തായിരിക്കും. നമുക്ക് ഹാമർ ചെയ്യുമ്പോൾ പിടിക്കുന്നത് നമ്മുടെ ബൈസെപ്സിന്റെ പുറം വശത്തുണ്ട്. 4, 58, 59, 5 അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രാക്യുലേഷൻ, നമ്മുടെ ഫോർ ആംസ് മസിൽസിനും കൂടെ കിട്ടത്തക്ക രീതിയിൽ നിങ്ങളുടെ ഗ്രിപ്പ്. നമ്മൾ ഇത്ര നേരം ചെയ്തത് അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് ആയിരുന്നു. അതായത് നമ്മുടെ കൈ ഈ വെയിറ്റിന്റെ അടിയിൽ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓവർ ഹാൻഡ് ഗ്രിപ്പാണ്. അതായത് കൈ നമ്മൾ ഇതിന്റെ വെയിറ്റിന്റെ മേളിൽ പിടിക്കുക. ആക്ടിവേഷൻ എങ്ങോട്ടാണ് വരുന്നത് ഏകദേശം മനസ്സിലാക്കണം. അതായത് നമ്മുടെ കൂടുതൽ ആക്ടിവേഷനും വരുന്നത് ബൈസെപ്സിലോട്ടോ അതുപോലെ നമ്മുടെ ഫോർ ആംസിലോട്ടാണ്. പുറാമിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന ഒരു മെയിൻ വർക്കൗട്ട് തന്നെയാണ് ഇത്. അത് മാത്രമല്ല നമ്മൾ ബൈസെപ്സിലോട്ട് നല്ല പിടുത്തം വരുന്നുണ്ട്. നമ്മൾ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്യുന്ന ഒരുതരം വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എണ്ണം എടുക്കാൻ വേണ്ടി പറ്റും ഇത് എടുക്കുന്നുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പമ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ജിമ്മിൽ അവസാനം കളിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നമ്മൾ മാക്സിമം ബൈസെപ്സിന് സ്ട്രെച്ചിങ്ങും സ്ക്യൂസിങ്ങും നടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബൈസെപ്സിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ എഡ്ജ് ആയിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ വെയിറ്റ് കുറവായിട്ട് പോലും ഇപ്പം കിട്ടുന്ന പിടുത്തം എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിരുന്നു ഒരു ആക്ടിവേഷൻ ആണ് നമ്മളിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറ് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടെ എക്സ്ട്രാ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്ത് അപ്പോൾ ഇത് നമ്മൾ ഷോൾഡറിനെ ചെയ്തോണെങ്കിൽ എനിക്ക് നാച്ചുറലായിട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ചെയ്ത പോലെ അത്രയും അങ്ങോട്ട് ഇൻറ്റൻസ് ആയിട്ട് വന്നിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും അത്ര ഇൻറ്റൻസിറ്റി വന്നിട്ടില്ല. പക്ഷേ സംഭവം പമ്പായിട്ടുണ്ട് കൈ. നമ്മൾ നോർമലായിട്ട് നമ്മൾ രാവിലെ വേറെ വർക്കൗട്ടൊന്നും ചെയ്യാതെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ഒരു 1 kg മാത്രം വെയിറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന പമ്പ് എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബൈസെപ്സിലേക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പമ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫോർ ആംസിലേക്ക് നല്ല രീതിയിൽ പമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. വേർപ്പന്നെ നെറ്റിയും താഴത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറും 6 മിനിറ്റ് കൊണ്ട് ഇത്രത്തോളം ഒരു സ്വെറ്റും അതുപോലെ ഇത്രത്തോളം പമ്പും കിട്ടാനായിട്ട് ഇത് നമ്മുടെ ബൈസെപ്സിന്റെ എല്ലാ എഡ്ജും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ശരിക്കും അങ്ങോട്ട് വേർത്തിട്ടില്ല. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. എന്തായാലും ഹോം വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ നമ്മൾ മസിൽ മൈൻഡ് കണക്ഷനകത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം വെയിറ്റ് നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ മസിൽസിൽ മൈൻഡിൽ നമ്മൾ ഈ ബൈസിന് വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പിടുത്തം ഇപ്പം വരുന്നത് നമ്മുടെ ഔട്ടർ സൈഡിലേക്ക് ആണെന്ന് എത്രത്തോളം ഫീൽ ചെയ്യുന്നു അത്രത്തോളം മാക്സിമം പിടുത്തം വരികയും വരുന്നത്. എന്ത് പറഞ്ഞാലും ഞാനിപ്പം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാലും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ട് ഈ വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അതായത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ്സിനും ആയിട്ടുള്ള ആളുകൾക്കും കൂടെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കൗട്ടാണ് ഇത്. കാരണം സാധാരണ നമ്മൾ ഹോം വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാറുണ്ട് കാരണം റിസൾട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇവിടെ അത്രയും ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിഗിനേഴ്സിനും ചെയ്യാം, അപ്പോൾ ആർക്ക് വെള്ളം ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അപ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി അനുസരിച്ച് കൂട്ടിക്കൂട്ടി എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. നോർമൽ കേൾസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കേൾസ് നമ്മുടെ ബൈസെപ്സിന്റെ അകം സൈഡ് പിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഹാമർ കേൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബൈസെപ്സിന്റെ പുറം സൈഡ് പിടിച്ചു. നിങ്ങൾ ഈ കാണുന്ന ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് പുറം സൈഡ് എന്ന് പറയുന്നത്. പുറം സൈഡ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം.
അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഓവർ ഹാൻഡ് ഗ്രിപ്പ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ നമ്മുടെ ബ്രാക്കിയോ റേഡിയലേസ് അതായത് നമ്മുടെ ഫോർആംസിന്റെ മസിൽസും അതുപോലെ തന്നെ ഇതിന്റെ പുറം സൈഡ് ബൈസെപ്സിന്റെ പുറം സൈഡും പിടിച്ചു. അപ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങളുടെ ബൈസെപ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ 6 മിനിറ്റ് ഹോം വർക്ക്ഔട്ട് ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനിയും റിസർച്ച് ഒക്കെ നടത്തുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഇനിയും ഇഷ്ടംപോലെ കാണുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനെപ്പറ്റി റിസർച്ച് നടത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നു. അപ്പോൾ എന്തായാലും ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകളുണ്ട്, അത് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് എത്തിക്കുന്നതായി. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് പിടുത്തമുണ്ട്, സ്വെറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ നല്ല ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരിക, ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.